മറക്കാതെ ഇവിടുത്തെ മീഡിയകളും ഇവിടുത്തെ മനുഷ്യരും നെഞ്ചിൽ കുറിച്ചു വെക്കേണ്ട ഒന്നിനെ മനഃപൂർവ്വം മറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് വടകരയിൽ നിന്ന് കേട്ട കാഫർ എന്ന വാക്കാണ്. ആര് മറന്നാലും, ഏത് ഗവൺമെന്റ് ഏത് തരത്തിൽ മറന്നാലും, അത് ചെയ്തവനെ ഇല്ലാത്ത സ്വർഗം എനിക്ക് വേണ്ട. നീ കാഫറാണോ? അങ്ങനെ പറഞ്ഞാൽ നീ കാഫറാണ്. എന്റെ കൊച്ചാപ്പക്ക് നിനക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഷാജി ഇവിടെ പറഞ്ഞല്ലോ, ഞങ്ങളില്ല മുസ്ലിം രക്തം, ഞങ്ങളില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളില്ല ഹൈന്ദവ രക്തം. ഞങ്ങൾ ഇന്ന സലാത്തി വലുസുഖിയോ മഹിയായ ഉമാത്തിലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന പ്രതിജ്ഞയ്ക്ക് എതിരാത് അങ്ങനെ പറഞ്ഞാൽ തന്നെ മുർത്തതായി പോകും. ഇല്ലാത്ത സ്വർഗം എനിക്ക് വേണ്ട. നീ കാഫറാണോ? അങ്ങനെ പറഞ്ഞാൽ നീ കാഫറാണ്. എന്റെ കൊച്ചാപ്പക്ക് നിനക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല. എന്താണ് കമ്മ്യൂണിസം? നിങ്ങൾ തിരിച്ചറിയണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോയാൽ നമ്മുടെ പിന്നെ മുൻ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് നമ്മുടെ പിയാപ്പിളയാണ്, എന്റെ നാട്ടിലെ പിയാപ്പിളയാണ് അല്ലേ? പിയാപ്പിളൻ ആരോടോ ഭാര്യ, ഇത് വിവാഹമാണ്, വ്യഭിചാരമാണ്, സിനിമയാണ്. അത് പറയാൻ തെറ്റിയണം വേണം, ചങ്കുവറ്റ വേണം. CH മുഹമ്മദ് വായിയുടെ നക്ഷല് നാം പ്രകടിപ്പിക്കണം. EMS AKG ഇല്ലാത്ത സ്വർഗം എനിക്ക് വേണ്ട. നീ കാഫറാണോ? അങ്ങനെ പറഞ്ഞാൽ നീ കാഫറാണ്. എന്റെ കൊച്ചാപ്പക്ക് നിനക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല. കേട്ടല്ലോ, കാഫിയ പ്രയോഗമൊക്കെ എവിടുന്നാണ് വരുന്നത്? ആരാണ് സ്റ്റേജ് കെട്ടി പ്രസംഗിച്ച് ഇടതുപക്ഷ അനുഭാവികൾക്കെതിരെ, ഇടതുപക്ഷ പ്രവർത്തകർക്കെതിരെ പറഞ്ഞത് എന്നൊക്കെ ഉള്ളതിന്റെ തെളിവുകൾ അവർ തന്നെ പുറത്തുവിട്ടിട്ടുള്ളതാണ്. ആരാണ് ഇത് പറഞ്ഞു പരത്തുന്നത് എന്നത്? ഇത്തരം വർഗീയ തീവ്രവാദികളെ, ഇത്തരം വർഗീയ തീവ്രവാദം പ്രകടിപ്പിക്കുന്നവരെ, പറയുന്നവരെ, സ്റ്റേജ് കെട്ടി പറയാൻ ഒരു മടിയുമില്ലാത്ത ഇത്തരം സംഘടനയെ, ആ സംഘടന നയിക്കുന്ന നേതാക്കളെ ഏത് രീതിയിലാണ് ജനങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത്, പരിഗണിക്കേണ്ടത് എന്ന നിലയിലാണോ ഈ തെരഞ്ഞെടുപ്പിൽ പരിഗണിച്ചിട്ടുള്ളത് എന്ന് ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ. ഇവരുടെ ഇത്തരം വർഗീയ പ്രവർത്തനങ്ങൾ ആ മണ്ഡലത്തിലും നടന്നിട്ടുണ്ടാകും എന്നുള്ളതിന് മറ്റെന്തെങ്കിലും തെളിവ് വേണോ? അതിന് മനോരമ തന്നെ, ഇവരുടെ എല്ലാം കൊട്ടേഷൻ പണി പിടിച്ച് നടത്തുന്ന, ഇടതുവിരുദ്ധ മനോരോഗം ബാധിച്ച് നടത്തുന്ന മനോരമ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, അതൊന്ന് കേൾക്കാം. ഇപ്പോൾ UDFന്റെ പ്രചരണം ഒരു പ്രത്യേക ഘട്ടം കഴിയുമ്പോൾ ഈ പറയുന്ന ഒരു മൈനോറിറ്റി കൺസോളിഡേഷനിലേക്ക്, അത്തരത്തിലുള്ള ഒരു വർഗീയ പ്രചരണത്തിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്നു. ആ ഒരു വിമർശനമാണല്ലോ പൊതുവെ വന്നത്. രണ്ട് മുന്നണികൾക്കും പിന്നെ തുല്യ ഉത്തരവാദിത്വമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ആദ്യം ഈ പ്രചരണത്തിന്റെ ഒരു വഴിമാറ്റി വിടുന്നത് യഥാർത്ഥത്തിൽ UDF ആണ്. അത് അതിന് മുന്നിൽ നിൽക്കുന്നത് ലീഗാണ്. അപ്പം ആദ്യം ഈ പ്രചരണത്തിന്റെ ഒരു വഴിമാറ്റി വിടുന്നത് യഥാർത്ഥത്തിൽ UDF ആണ്. അത് അതിന് മുന്നിൽ നിൽക്കുന്നത് ലീഗാണ്. അപ്പം ആദ്യം ഈ പ്രചരണത്തിന്റെ ഒരു വഴിമാറ്റി വിടുന്നത് യഥാർത്ഥത്തിൽ UDF ആണ്. അത് അതിന് മുന്നിൽ നിൽക്കുന്നത് ലീഗാണ്. അപ്പം ഇനി ജനങ്ങൾ തീരുമാനിക്കട്ടെ. ജനങ്ങൾ മാത്രമാണ് തീരുമാനിക്കാനുള്ളത്. അല്ലെങ്കിൽ വർഗീയ പ്രചാരണവുമായി ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ തുനിഞ്ഞവർക്ക് ഒരു കാര്യം കൂടെ ആലോചിക്കാം. ഇത് ആരെയാണ് ശക്തിപ്പെടുത്താൻ സഹായിക്കുക? പ്രതിപക്ഷ വർഗീയത, ഹിന്ദുത്വ വർഗീയതയാണ് ഇതിനെ സഹായിക്കുക എന്നത് അറിയാൻ കഴിയാത്തവരാണോ ഇത്തരം പ്രയോഗങ്ങൾ നടത്തുന്നവരെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നത് എന്ന് അവർ തന്നെ തീരുമാനിച്ചാൽ ഈ നാടിന് എല്ലാവർക്കും കൊള്ളാം.